നമസ്കാരം, എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ മഴവിൽ മനോരമ ചാനൽ അടുത്തിടെ പുറത്തുവിട്ട പ്രൊമോസിലൂടെയൊക്കെ കണ്ട് കാണും ചാനലിൽ നെക്സ്റ്റ് വീക്ക്, അതായത് 17 August 2020 ടെലികാസ്റ്റിംഗ് തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ പരമ്പരയാണ് സൂര്യകാന്തി. അപ്പോൾ സൂര്യകാന്തി എന്ന പരമ്പരയുടെ പിന്നണി പ്രവർത്തകരെ അതിൻ്റെ ഒരു മെയിൻ കാസ്റ്റ് ഞങ്ങൾക്ക് നമുക്ക് ഈ വീഡിയോയിൽ കൂടി അറിയാം. അപ്പം സൂര്യകാന്തി എന്ന സീരിയൽ റോസ് പെറ്റൽസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്നത്. ജയകുമാർ ഭാവചിത്രയുടെ റോസ് പെറ്റൽസ് പ്രൊഡക്ഷൻസ് ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്നത്. ഇതേ ചാനലിലെ അക്ഷരത്തെറ്റും ഇതേ പ്രൊഡക്ഷൻസിൻ്റെ സീരിയൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ മറ്റ് ക്രൂവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശ്രീജിത്ത് പാലേരിയാണ് ഈ ഒരു പരമ്പരയുടെ സംവിധാനം നിർവഹിക്കുന്നത്. കലാഭവൻ മണി നായകനായ MLA മണി, 10ാം ക്ലാസ്സും ഗുസ്തിയും തുടങ്ങിയ സിനിമകളും സീരിയലുകളൊക്കെ സംവിധാനം ചെയ്തൊരു വ്യക്തിയാണ് ശ്രീജിത്ത് പാലേരി. എൻ വിനു നാരായണനാണ് ഇതിൻ്റെ തിരക്കഥാരചന നിർവഹിക്കുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകപ്രിയ പരമ്പരയായി മാറിയ കസ്തൂരി മാനിലും തിരക്കഥാകൃത്തായി പ്രവർത്തിച്ച ആറാണ് എൻ വിനു. ഇനി നമുക്ക് ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ മെയിൻ റോൾ ചെയ്യുന്നത് ഷിറിൻ വൈഗ എന്ന ആക്ട്രസ്സാണ്. മലയാളത്തിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഷിറിൻ. ഇതിലെ ഒരു മെയിൻ ഹീറോ, അങ്ങനെ ഒരു മെയിൻ മെയിൻ ലീഡായിട്ട് എത്തുന്നത് ചന്ദനമഴ എന്ന സീരിയലിലൂടെ, റോസ് പെറ്റൽസിൻ്റെ തന്നെ സീരിയലായിരുന്ന ചന്ദനമഴയിലൂടെ പ്രശസ്തനായ സുബ്രഹ്മണ്യൻ ഗോപാലകൃഷ്ണനാണ്. സുബ്രഹ്മണ്യവും മലയാളം പുറമെ തമിഴിലും നിരവധി സീരിയലുകൾ ചെയ്തിട്ടുള്ള ആക്ടറാണ്. അപ്പം ഇനി നമുക്കിതിൻ്റെ മറ്റ് കാസ്റ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നീലക്കുയിൽ എന്ന സീരിയൽ, അതും നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഏഷ്യാനെറ്റിലുള്ള സീരിയലായിരുന്നു. അതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സബിത നായർ ഇതിലൊരു മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പരമ്പരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്ഷരത്തെറ്റ്, കുങ്കുമപ്പൂവ്, ചന്ദനമഴ, പരസ്പരം, നീലക്കുയിൽ, അഗ്നിപുത്രി എന്നീ നിരവധി പരമ്പരകൾക്ക് ശേഷം റോസ് പെറ്റൽസ് അവതരിപ്പിക്കുന്ന ഒരു പരമ്പരയാണ്. അപ്പം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ പരമ്പര ചാനലിൽ ടെലികാസ്റ്റിങ്ങിനായിട്ട് ഒരുങ്ങുന്നത്. ഇനി മറ്റൊരു വേഷം ചെയ്യുന്ന ആക്ട്രസ് എന്ന് പറയുന്നത് നിരവധി സിനിമകൾ, അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ അമ്മ എന്ന ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ മായ വിശ്വനാഥ് ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്ത ഒരു മിനി സീരിയലായിരുന്നു ഉണ്ണിമായ. ആ സീരിയലിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത ലോഹൻ ഇതിലൊരു ലോഹൻ ബാലൻ ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി സീരിയലുകൾ, അതായത് ദേവി മഹാത്മ്യം തുടങ്ങിയ സീരിയലുകളിലൂടെയും അതുപോലെ തന്നെ നിരവധി റിയാലിറ്റി ഷോസിലൂടെയും ഒക്കെ പ്രശസ്തയായ ഹർഷ ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരമ്പരയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ഇനിയും കാസ്റ്റ് ഉണ്ട്, അത് നമുക്ക് മറ്റ് വീഡിയോസിലൂടെയൊക്കെ അഡീഷണൽ കാസ്റ്റിനെയൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് അക്ഷരത്തെറ്റ് എന്ന പരമ്പര മഴവിൽ മനോരമ ചാനൽ അടുത്തിടെ ലോഞ്ച് ചെയ്ത ഒരു പരമ്പരയാണ്. നമുക്കറിയാം അതിൻ്റെ അവതരണം കൊണ്ടും ഒരു കഥാമൂല്യമൊക്കെ കൊണ്ട് വളരെയധികം വ്യത്യസ്തത പുലർത്തിയ ഒരു പരമ്പരയാണ് അക്ഷരത്തെറ്റ്. നമുക്കറിയാം ഒരു സിനിമയാക്കാനിരുന്ന ടോപ്പിക്കാണ് അത്. അപ്പം ആ ഒരു അക്ഷരത്തെറ്റ് എന്ന പരമ്പര ചാനൽ അവതരിപ്പിച്ചത് ചാപ്റ്റർ 1 ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ചാപ്റ്റർ 2 എന്നോണമാണ് സൂര്യകാന്തിയും ടെലികാസ്റ്റും തുടങ്ങാൻ പോകുന്നത്. രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ചാനൽ മേധാവികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്ഥിതീകരണങ്ങൾ. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് നമുക്ക് അധികം അതിനെക്കുറിച്ചൊന്നും വിവരങ്ങൾ അവർ പുറത്തുവിട്ടില്ല. എങ്കിൽ പോലും പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഒരു പ്രണയിതാവിനെ കാത്തിരിക്കുന്ന നായിക എന്നിവ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ടീസറിലൂടെയും പ്രൊമോസിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും മഴവിൽ മനോരമ ചാനൽ വളരെയധികം അവരുടെ ഒരു ഇതോടെ തന്നെ ടെലികാസ്റ്റിംഗ് ചെയ്യാൻ ഒരുങ്ങുന്ന പരമ്പരയാണ് സൂര്യകാന്തി. ഈ പരമ്പരയുടെ ടൈം എന്ന് പറയുന്നത് 8:30 August 17 തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും രാത്രിയിൽ 8:30 മുതൽ 9 മണി വരെയാണ് ഈ പരമ്പര ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പരമ്പരയുടെ എല്ലാ അണിയറവർക്കും മലയാളി ടി വി എല്ലാ ആശംസകളും നമ്മുടെ ഭാഗത്തു നിന്ന് നേരുന്നു. അപ്പോൾ നമ്മൾ മറ്റ് സീരിയൽസിൻ്റെ പുതിയ സീരിയൽസിൻ്റെ ഒക്കെ അപ്ഡേഷനോട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.